മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുഭജനായ താരമാണ് മനീഷ് കൃഷ്ണ. നിരവധി സിനിമകളിലൂടെ നായക വേഷത്തിലും താരത്തിന് തിളങ്ങാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നതിന് മുൻപുള്ള താരത്തിന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തെ കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ താരത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. മനീഷ് നായകനായി അഭിനയിച്ച ചിത്രങ്ങളാണ് മുന്തിരിമുഞ്ചൻ, ഒരു തവള പറഞ്ഞ കഥ, തൃശൂർ പൂരം എന്നിവ. വീട്ടിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കുന്നതിനോട് പിന്തുണ വളരെ കുറവായിരുന്നെന്നും തുടർന്ന് താൻ തിരുവനന്തപുരത്തേക്ക് എത്തിയെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മനീഷ് തുറന്നു പറയുന്നത്. താൻ ആദ്യമായി നാടുവിട്ടത് ചെന്നൈയിലേക്കോ കോടമ്പക്കത്തേക്കോ ഒന്നുമല്ല, സാക്ഷാൽ അനന്തപത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരത്തേക്കാണ്. കയ്യിൽ കള്ളത്തരത്തിൽ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട വീട്ടുകാർ ദുബായിലേക്ക് നാട് കടത്തുമെന്ന് വിചാരിച്ചപ്പോൾ, പക്ഷേ ദുബായിലേക്ക് അവർ തന്നെ പറത്തിയെങ്കിലും തിരിച്ചു വരവ് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു. അതിനുവേണ്ടി തന്നെ AC ഉള്ള സ്ഥലങ്ങളെല്ലാം നോക്കി തന്നെയായിരുന്നു ഈ ഗ്ലാമർ താരം ജോലി നോക്കിയിരുന്നത്. ഐസ്ക്രീം പാർലറിൽ ജോലി നോക്കി അവിടെ നിന്ന് തന്നെ സിനിമയിലേക്ക് നീങ്ങാമെന്നായിരുന്നു താരം പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. വീട് വിട്ടു വന്നതോടെയാണ് ജോലിക്കായി ചെന്നപ്പോൾ മനസ്സിലായത് പറ്റിയ ജോലിയല്ല എന്ന് പറഞ്ഞ തിരികെ വിടുകയായിരുന്നു. പിന്നീട് ട്രിവാൻഡ്രത്ത് ഒരു ബാറിൽ ജോലി നോക്കുകയും ചെയ്തിരുന്നു. ബാറിൽ അധിക കാലം നിന്നിരുന്നില്ല, ഒരു ലോഡ്ജിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ ജോലിക്ക് പോവുകയായിരുന്നു. ഒരാഴ്ചക്ക് ശേഷം കയ്യിൽ കാശ് തീർന്നു എന്ന് മനസ്സിലായതോടെ ബാഗ് എടുത്ത് പുറത്തേക്ക് പത്മനാഭ ക്ഷേത്രത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചു. അവിടെ ചിരട്ട കൊണ്ട് വയലിൻ വിൽക്കുന്ന ഒരു ചേട്ടനൊപ്പം തന്നെയായിരുന്നു പിന്നീടുള്ള സഹവാസമെല്ലാം. രണ്ടു മാസം അവിടെ അദ്ദേഹത്തിനൊപ്പമായിരുന്നു. റോഡിൽ മുണ്ടി വിരിച്ചായിരുന്നു അന്നൊക്കെ കിടന്നിരുന്നത്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ എല്ലാം ജീവിതത്തിലൂടെ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗമായിരുന്നു അക്കാലങ്ങളെല്ലാം. അതൊരു തമിഴൻ ചേട്ടനായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞു വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ അന്വേഷിച്ച് ആളുകൾ വന്നിട്ടുണ്ടെന്ന്. നെടുമങ്ങാടുള്ള തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഒരു വിളി പോയിരുന്നു. അങ്ങനെയാണ് വീട്ടുകാർ തന്നെ കുറിച്ച് അറിയുന്നതെല്ലാം. പിറ്റേ ദിവസം തന്നെ 6 അടി പൊക്കമുള്ള രണ്ടു മനുഷ്യർ വന്ന് എന്നെ പൊക്കിയെടുത്ത് പൊറോട്ടയും മട്ടൺ ചപ്സും വാങ്ങി തന്ന വീട്ടിലേക്ക് വിടുകയായിരുന്നു എന്നുമാണ്. ഇപ്പോൾ താരം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പഴയകാല ഓർമ്മകളും ജീവിതത്തിലെ സ്ട്രഗ്ലിങ്ങും എല്ലാം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്.